നിങ്ങൾ ആരാണ്? എന്റെ പേര് ഗോപി. ഞാൻ രാജൻ. ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ? നിങ്ങൾ പാടുന്നത് കേട്ട് വന്നതാണ്. ഇരിക്കൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ല. കുടിച്ചോണ്ടിരിക്കുമ്പോൾ രാത്രി സംസാരിക്കാൻ ഒരാളിനെ കിട്ടുന്നത് ഒരാശ്വാസമാണ്. ഇരിക്കൂ. നിങ്ങൾക്ക് എന്താണ് ജോലി? ജോലിയൊന്നുമില്ല. എവിടെയാണ് താമസം? ഇന്ന് രാത്രി അപ്പുറത്ത് വീട്ടിലാണ്. രാവിലെ വന്നു. നാളെ എവിടെയാണെന്നറിയില്ല. അവര് നിങ്ങളുടെ സ്വന്തക്കാരാരെങ്കിലുമാണോ? അല്ല, ഞാനിവിടെ വന്നു. അവരെനിക്ക് ചോറ് തന്നു. കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ചായക്കിടയിൽ കിടന്നോളാൻ പറഞ്ഞു. ജീവിതം ദുഃഖമാണല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ജീവിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വേദന തോന്നാറുണ്ട്. എങ്കിലും ജീവിതം ഒരു അനുഗ്രഹമാണ്. എനിക്ക് ജീവിതം ഒരു ശാപമാണ്. നിങ്ങൾ കുടിക്കുമോ? ഇല്ല. നല്ലത്. ഈ കാലിങ്ങനെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു എങ്ങനെയെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അറിയുന്നതിൽ വിരോധമില്ലെങ്കിൽ. വിരോധമൊന്നുമില്ല. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വേദനയായി എന്നും മനസ്സിൽ നിൽക്കുന്നു. അത് മറ്റുള്ളവരോട് പറയുന്നത് ഒരാശ്വാസമാണ്. നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ അറിയാമല്ലോ. രാധയെ അറിയും. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. അവൾ എന്റേതായി തീരണമെന്ന് ആഗ്രഹിച്ചു. ഞാനത് അവളോട് തുറന്നു പറഞ്ഞു. അവളുടെ അമ്മാവന്റെ മകനൊരാളുണ്ട്, ചന്ദ്രൻ. അയാളെ എനിക്കറിയാം. ഞാൻ അയാളെ പരിചയപ്പെട്ടു. അയാൾ ഇപ്പോഴും ഇവിടെ വരാറുണ്ട്. അവളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അയാൾ ഇവിടെ കയറിയിറങ്ങുന്നത്. ഞാൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രന്റെ എന്റെ ഉദ്ദേശം ഒന്നാണ്, സമീപനത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. അവൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവളെന്നെ വെറുത്തു. ഞാൻ അവളെ സമീപിച്ച രീതി തെറ്റായിരിക്കും. എന്തോ അവളെന്നെ വെറുത്തെങ്കിലും എന്റെ മനസ്സിൽ നിന്നും അവളെ പറിച്ചെറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും അതിന് കഴിയുന്നില്ല. ഒരു ദിവസം രാധ കുടികഴിഞ്ഞ് മുടി വേർപെടുത്തുകയായിരുന്നു. അപ്പോഴാണ് ചന്ദ്രൻ അവിടെ കയറി ചെന്നത്. ചേട്ടന്റെ കുഞ്ഞിനെ കാണാനായി അങ്ങോട്ട് പോയിരിക്കണം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ചേട്ടൻ രാധേ, 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 thank you.
അതിനുശേഷവും എന്നോടുള്ള അവളുടെ സമീപനം പഴയതുപോലെ തന്നെ. ചന്ദ്രനുമായി വഴക്കുണ്ടായതിനു ശേഷം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ഞാനും അച്ഛനും ഒരു റബ്ബർ ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്, റോളർ സെക്ഷൻ. അച്ഛനിപ്പോഴും ജോലിയുണ്ട്, എനിക്കിപ്പോൾ ജോലിയില്ല. എന്റെ കാലിങ്ങനെ ആയിപ്പോയില്ലേ. ചന്ദ്രൻ എന്നെങ്കിലും എന്നോട് പകരം വീട്ടും എന്നെനിക്കറിയാമായിരുന്നു. വളരെ സൂക്ഷിച്ചാണ് ഞാൻ നടന്നിരുന്നത്. നേരിട്ട് അവൻ എന്നോട് ഏറ്റുമുട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്റെ കാല് മുറിച്ചു. ചന്ദ്രനെതിരായി കേസൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായി. എന്നെ കൊല്ലാനായിരുന്നു അയാളുടെ ശ്രമമെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരു വർഷത്തേക്ക് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്തു. കാല് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് തോന്നി ഞാനിനി അവളെ ആഗ്രഹിക്കുന്നത് ശരിയല്ലെന്ന്. എങ്കിലും എനിക്കവളെ മറക്കാൻ കഴിയുന്നില്ല. കാല് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇറങ്ങുന്നു. ശരി, പോയിട്ട് വരൂ. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഉറപ്പാണല്ലേ? എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല രാധേ, എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല. രാജ,